वेलकम बैक टू आवर जूलॉजी क्लास। चैप्टर फॉर रिप्रोडक्टिव हेल्थ एंड टुडेज टॉपिक इज कॉन्ट्रसेप्टिव मेथड्स। व्हाट इज मीन बाय कॉन्ट्रसेप्टिव मेथड्स? देन सिंपली इट इज ए बर्थ कंट्रोल मेथड्स, गर्भनिरोधन मार्ग। ई टॉपिक नमुक गर्भनिरोधन मार्ग അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. വിച്ച് ആർ ദ ക്വാളിറ്റി ഓഫ് എ ഗുഡ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്? ഒരു നല്ലൊരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിന് ആവശ്യമായി വേണ്ടി വരുന്ന ചില ക്വാളിറ്റീസുകൾ ഇതൊക്കെ നോക്കാം. ഇറ്റ് മസ്റ്റ് ബി യൂസർ ഫ്രണ്ട്ലി, ഈസിലി അവൈലബിൾ, ഇഫക്റ്റീവ് ആൻഡ് റിവേഴ്സിബിൾ, നോ ഓർ ലീസ്റ്റ് സൈഡ് ഇഫക്റ്റ്, ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് സെക്ഷൽ ഡ്രൈവ് ഓഫ് യൂസേഴ്സ്. ഇത് ഉപയോഗിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം, ഉപയോഗിക്കുന്ന പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കണം, ഇഫക്റ്റീവ് ആയിരിക്കണം, അതിൻ്റെ ദോഷഫലങ്ങൾ വളരെയധികം കുറവായിരിക്കണം. ഇത് ഉപയോഗിക്കുന്ന ആളുടെ സെക്ഷൽ ഡ്രൈവിനെ ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്യാൻ ചെയ്യുന്നവ ആയിരിക്കരുത്. നമുക്ക് ഇനി ഏതൊക്കെയാണ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തത് നാച്ചുറൽ മെത്തേഡ്, ദെൻ ബാരിയർ മെത്തേഡ്, ആൻഡ് തേർഡ് വൺ ഈസ് IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഫോർത്ത് വൺ ഓറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. ഫിഫ്ത് വൺ ഇഞ്ചക്ഷൻ ഓർ ഇംപ്ലാൻറ്റ്സ്, ആൻഡ് സിക്സ് വൺ സെർജിക്കൽ മെത്തേഡ്സ്. ഇത്രയും മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നാച്ചുറൽ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡ് എന്നാണ് പേര് സൂചിക്കുന്നത് പോലെ നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. നാച്ചുറൽ മെത്തേഡ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അവോയ്ഡിങ് ചാൻസ് ഓഫ് ഓവർ മാൻ സ്പെംസ് മീറ്റിംഗ്. ഈ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസസ് പ്രിവെൻറ്റ് ചെയ്യാണ് നാച്ചുറൽ മെത്തേഡിൽ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. അവോയ്ഡ് കോയിറ്റസ് ഫ്രം ഡേ 10th to 17th ഇൻ മെൻസ്ട്രൽ സൈക്കിൾ. നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. മെൻസ്ട്രൽ സൈക്കിളിലെ ഫസ്റ്റ് 5 days മെൻസ്ട്രേഷൻ ഡേയ്സ് എന്ന് പറയും. ദെൻ 6 to 12 days ഫോളിക്കുലർ ഫേസ്. അതിൽ ഒരു 13 to 16 വരെയുള്ള ഡേയ്സിലാണ് ഓവുലേഷൻ സംഭവിക്കുന്നത്. 16 to 28 days ലൂട്ടിയൽ ഫേസ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 14th or 15th ആയിരിക്കും. ഓവുലേഷൻ നടന്നതിന് ശേഷം അത് ഫെല്ലോപ്പിയൻ ട്യൂബിലെത്തുമ്പോഴാണ് സ്പേംസിനായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുക. അത്രയും സമയം എന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം 2 ദിവസം, അതായത് 16-17 ദിവസങ്ങളിലായിരിക്കും ഫെർട്ടിലൈസേഷൻ നടക്കുക. ഇനി ഈ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ ചാൻസ് ഉള്ള ദിവസങ്ങളാണ്, ഫെർട്ടൈൽ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് തടഞ്ഞുകൊണ്ടുള്ളതാണ് ഒരു നാച്ചുറൽ മെത്തേഡ്, ബർത്ത് കൺട്രോൾ മെത്തേഡാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിഡ്രോവൽ മെത്തേഡ് ഓർ കോയിറ്റസ് ഇൻട്രപ്റ്റി. ദ മെയിൽ പാർട്ട്നേഴ്സ് വിഡ്രോ ഹിസ് പെനീസ് ഫ്രം വജൈന ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. സ്പേംസ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പെന്നീസ് വിഡ്രോ ചെയ്യുന്ന അങ്ങനെയുള്ള മെത്തേഡിനെയാണ് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻട്രപ്റ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഇസ് ലാക്ടേഷണൽ അമ്നോറിയ. ലാക്ടേഷണൽ അമ്നോറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞ്, സോറി, പാർച്ചുറേഷൻ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഏകദേശം 6 മാസത്തോളം അമ്മയിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിനെ പാലുൽപാദനത്തിനുള്ള ഉൽപാദനം വളരെ കൂടുതലായിരിക്കും. ആ സമയത്ത് അമ്മയുടെ ശരീരത്തിൽ മെൻസസോ അതേപോലെ ഓവുലേഷനോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ ഫലമായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാൻ ചാൻസ് ഇല്ല. അങ്ങനത്തെ മെത്തേഡിനെയാണ് ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ മെത്തേഡ്സ് 3 തരത്തിലാണ്. അതിൽ ഒന്നാമത്തതാണ് പീരിയോഡിക് ആബ്സിനൻസ്, രണ്ടാമത്തത് വിഡ്രോൽ ഓർ കോയിറ്റസ് ഇൻട്രപ്റ്റ്, ആൻഡ് തേർഡ് വൺ ഈസ് ലാക്ടേഷണൽ അമിനോറിയ. ഇനി നാച്ചുറൽ മെത്തേഡ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? ദർ ഈസ് നോ നീഡ്സ് ഓഫ് മെഡിസിൻസ് ഓർ ഡിവൈസ്. ഇറ്റ് സൈഡ് ഇഫക്റ്റ് ഓൾമോസ്റ്റ് നിൽ. സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല. നാച്ചുറൽ മെത്തേഡ് നാച്ചുറലായി നടക്കുന്നതുകൊണ്ട് ഒരു തരത്തിൽ മെഡിസിൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസോ ഇതിന് യൂസ് ചെയ്യുന്നില്ല. ഡിസഡ്വാൻറ്റേജസ്, ചാൻസ് ഓഫ് ഫെയിലിയർ ഈസ് വെരി ഹൈ. ഫെയിലിയർ, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് ചിലപ്പോൾ കൂടുതലായിരിക്കാം. ആൻഡ് ലാക്ടേഷൻ അമ്നോറിയ ഈസ് എഫക്റ്റീവ് ഓൺലി അപ് ടു മാക്സിമം പീരീഡ് ഓഫ് 6 months ഫ്രം പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ കഴിഞ്ഞ്, കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസം വരെയാണ് ലാക്ടേഷൻ അമ്നോറിയ എന്ന കോൺസെപ്റ്റീവ് മെത്തേഡ്സ് ഇഫക്റ്റീവ് ആയിട്ടുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓവുലേഷൻ നടക്കാം. അത് ഓരോ സ്ത്രീകളുടെ അനുസരിച്ച് വ്യത്യാസം
പെട്ടിരിക്കും. അതുകൊണ്ട് ലാക്ടേഷൻ അമിനോറിയയുടെ ഫെയിലിയറിൻ്റെ ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. നമുക്ക് ഇനി അടുത്ത മെത്തേഡ് നോക്കാം, ബാരിയർ മെത്തേഡ്. ബാരിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഏതെങ്കിലും ഒരു ബാരിയറുടെ സഹായത്തോടു കൂടി തടയുന്നതിനെയാണ് ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓവം ആൻഡ് സ്പെംസ് ആർ പ്രിവെൻറ്റഡ് ഫ്രം ഫിസിക്കലി മീറ്റിങ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാരിയേഴ്സ്. മെയിനായിട്ട് രണ്ട് ടൈപ്പ് ബാരിയേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഒന്ന് എന്നാണ് കോണ്ടംസ്, കെട്ടുപരിചയുണ്ടായിരിക്കും. ദി ആർ ബാരിയർ മെയ്ഡ് ബൈ തിൻ റബ്ബർ ഓർ ലാറ്റെക്സ് ഷീറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു കവർ ദ പെന്നീസ് ഇൻ മെയിൽ ഓർ വജൈന ഓർ സെർവിക്സ് ഇൻ ഫീമെയിൽസ്. മെയിൽസിന് വരുമ്പോൾ പെന്നീസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടംസ് ആണ് ഉണ്ടായിരിക്കുക. ഫീമെയിൽസിലാണെങ്കിൽ വജൈനയിൽ അല്ലെങ്കിൽ സെർവിക്സിലേക്ക് ഇറക്കി വയ്ക്കുന്ന തരത്തിലുള്ള കോണ്ടംസ് ഉണ്ടായിരിക്കുക. മെയിൽ കോണ്ടംസിന് ഒരു എക്സാമ്പിളാണ് നിരോധം എന്ന് പറയുന്നത്. പിന്നെയുള്ള ബാരിയർ എന്ന് പറയുന്നത് ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ് ആൻഡ് വോൾട്ട് ആയിരിക്കും. ഇത് ഫീമെയിൽസിലാണ് യൂസ് ചെയ്യുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ സെർവിക്സിൻ്റെ കവർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് റീയൂസബിൾ ആണ്, വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റും. കോണ്ടംസ് ഓൺലി വൺ ടൈപ്പ് സമയത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നോക്കാം. ഇറ്റ് പ്രൊട്ടക്ട് ദ യൂസേഴ്സ് ഫ്രം കോൺട്രാക്ടിങ് STD, AIDS, etc. AIDSോ അല്ലെങ്കിൽ STD മീൻസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ ഫലമായിട്ട് ട്രാൻസ്മിറ്റ് പകരുന്ന രോഗങ്ങളെയാണ് STD എന്ന് പറയുന്നത്. അങ്ങനത്തെ രോഗങ്ങൾ, എയ്ഡ്സ് മുതലായ രോഗങ്ങളിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ട്, സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാരിയർ മെത്തേഡ് സഹായിക്കുന്നു. ഇറ്റ് ഈസ് ഡിസ്പോസിബിൾ, അത് നശിപ്പിച്ച് കളയാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി സെൽഫ് ഇൻസെർട്ടഡ്, സ്വയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ്. ദെൻ അടുത്തതാണ് IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഫുൾ ഫോം ചോദിക്കാറുണ്ട് IUDs, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ദീസ് ഡിവൈസ് ആർ ഇൻസെർട്ടഡ് ബൈ ഡോക്ടർ എക്സ്പേർട്ട് നേഴ്സ് ഇൻ ദ യൂട്രസ് ത്രൂ വജൈന. ഫീമെയിൽസിൽ യൂസ് ചെയ്യുന്ന കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സാണ്. ഫീമെയിൽസിൻ്റെ വജൈനയോടുകൂടി വജൈനിലൂടെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ എക്സ്പേർട്ടായുള്ള നേഴ്സസൊക്കെ ഒരു ടൈപ്പ് ഡിവൈസ് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് IUDs എന്ന് പറയുന്നത്. മൂന്ന് ടൈപ്പ് IUDകളുണ്ട്. ഒന്നാമത്തത് നോൺ മെഡിക്കേറ്റഡ് IUD. നോൺ മെഡിക്കേറ്റഡ് IUD സ്പേംസിനെ ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ സഹായിക്കുന്നത്. യൂട്രസിനുള്ളിൽ എത്തുന്ന സ്പേംസിനെ ഫാഗോസൈറ്റോസിസ്, അതായത് വിഴുങ്ങി നശിപ്പിക്കുന്നതിനെയാണ് നോൺ മെഡിക്കേറ്റഡ് IUD സഹായിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ലിപ്സ് ലൂപ്സ്. ഇനി അടുത്താണ് കോപ്പർ റിലീസിങ് IUD. കോപ്പർ റിലീസിങ് IUDയിലെ കോപ്പർ അയോൺസ് റിലീസ് ചെയ്യും. ഈ കോപ്പർ അയോൺസ് സ്പേംസിൻ്റെ മോട്ടിലിറ്റീനെ സപ്രസ് ചെയ്യും. മൂവ്മെൻറ്റ്സിനെ തടയാനുള്ള ബിഹേവിയറിനെ തടയുന്നതാണ് കോപ്പർ റിലീസിങ് IUD. അതിന് എക്സാമ്പിൾ കോപ്പർ ടി അല്ലെങ്കിൽ CUT, CU7, മൾട്ടിലോബ്ഡ് 375. ഇതാണ് കോപ്പർ ടീയുടെ പിക്ചർ. ദെൻ ഹോർമോൺ റിലീസിങ് IUD. ഹോർമോൺ റിലീസിങ് IUDസിലെ യൂട്രസിലെ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്തിട്ടുള്ള എഗ് വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നത് തടയുകയാണ് ഹോർമോൺ റിലീസിങ് IUD ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് പ്രൊജസ്റ്റാസേർട്ട് ആൻഡ് LNG20. ഇതിൽ ഓരോ IUDസിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഇതിനെ ഓരോ ഗ്രൂപ്പായിട്ട് എഴുതാൻ പറയും. നോൺ മെഡിക്കേറ്റഡ് ഏതാണ്, കോപ്പർ റിലീസിങ് ഏതാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് എക്സാമിൻ ചോദിക്കാറുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ്, ഇറ്റ് ഈസ് ഹൈലി ഇഫക്റ്റീവ്. ഇഫക്റ്റീവ് ആയ ചാൻസ് വളരെ കൂടുതലാണ്. ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ ദീസ് ഡിവൈസ് ആർ ഓൺലി യൂസ്ഡ് ബൈ ഫീമെയിൽ. ഇറ്റ് ഇൻസെർട്ടഡ് ബൈ ഡോക്ടർ ഓർ എക്സ്പേർട്ട് നേഴ്സ് ഇൻ ദ യൂട്രസ് ത്രൂ വജൈന. ദെൻ ഓറൽ കോൺട്രസെപ്റ്റീവ്. ഓറൽ കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പിൽസ് അല്ലെങ്കിൽ ടാബ്ലറ്റിനെയാണ് ഓറൽ കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് ഓവുലേഷനെയോ ഇംപ്ലാന്റേഷനെയോ തടയുകയാണ് ഓറൽ കോൺട്രസെപ്റ്റീവ് ചെയ്യുന്നത്. ഇത് ഒന്നെങ്കിൽ പ്രൊജസ്ട്രോജൻ്റെയോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ഈസ്ട്രജൻ കോമ്പിനേഷനായിട്ടാണ് ഓറൽ കോൺട്രസെപ്റ്റീവ്, അതായത് പിൽസ് ഉണ്ടായിരിക്കുക. അതിന് എക്സാമ്പിളാണ് സഹേലി. ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഗർഭനിരോധന ഗുളികകളാണ് സഹേലി എന്ന് പറയുന്നത്. ഓറൽ കോൺട്രസെപ്റ്റീവ്സിൻ്റെ അഡ്വാൻറ്റേജസ്, പിൽസ് ആർ വെരി ഇഫക്റ്റീവ്. ഡിസ്അഡ്വാൻറ്റേജസ്, ഇറ്റ് ഹാസ് സം സൈഡ് ഇഫക്റ്റ്. ഇത് ഹോർമോൺസിൻ്റെ ഗുളികളായതുകൊണ്ട് തന്നെ ചില സൈഡ് ഇഫക്ട്സ് വരാറുണ്ട്. ദെൻ ഇഞ്ചക്ഷൻ ഓർ ഇംപ്ലാന്റ്സ്.
പ്രൊജസ്ട്രോജൻ അലോൺ ഓർ കോമ്പിനേഷൻ വിത്ത് ഈസ്ട്രജൻ ഈസ് യൂസ്ഡ് ആസ് ഇഞ്ചെക്ഷൻ ഓർ ഇംപ്ലാന്റ് അണ്ടർ ദ സ്കിൻ ബൈ ഫീമെയിൽസ്. ഇതാണ് ഇംപ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ്. ഇത് പ്രൊജസ്ട്രോജനോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ഈസ്ട്രജൻ കോമ്പിനേഷനോ ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് സ്കിന്നിൻ്റെ അടിയിൽ ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് ഇഞ്ചെക്ഷൻ ഓർ ഇംപ്ലാന്റ്സ് ആണത്. മോഡ് ഓഫ് ആക്ഷൻ ഈസ് സിമിലർ ആസ് ഇൻ പീൽസ്. ഇറ്റ് ഈസ് വെരി ഇഫക്റ്റീവ് ഫോർ ലോങ് പീരീഡ്സ്. കുറേ കാലത്തേക്ക് ഇത് യൂസ്ഫുൾ ആണ്. ഇനി വേറൊരു മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ്. സർജിക്കൽ മെത്തേഡിന് വേറൊരു പേരും കൂടി പറയും, സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് പെർമനൻറ്റ് മെത്തേഡ് ഓഫ് കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. പെർമനൻ്റ്ലി ഫെർട്ടിലൈസേഷൻ ബ്ലോക്ക് ചെയ്യുന്ന മെത്തേഡാണ്. അതിൽ മെയിൽസിലും ഫീമെയിൽസിലും യൂസ് ചെയ്യാൻ പറ്റും. മെയിൽസിൽ വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞവരാണ് വാസക്ടമി എന്ന് പറയുന്നത്. വാസക്ടമി എന്ന് പറയണെങ്കിൽ ഇത് വാസ ഡിഫറൻസ് ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും പഠിച്ചിരുന്നു നമ്മൾ. അതിൽ വാസ ഡിഫറൻസ് ആണ്, ടെസ്റ്റിസിൽ നിന്ന് പുറത്തു വരുന്ന സ്പേംസ് പുറത്തു വരുന്ന കൂടുതലാണ് വാസ ഡിഫറൻസ്. വാസ ഡിഫറൻസ് മുറിച്ച് അതിന് കെട്ടിയേറ്റുന്ന അങ്ങനെ രീതിയിൽ പ്രഗ്നൻസി തടയുന്നതിനെയാണ് വാസക്ടമി എന്ന് പറയുന്നത്. വാസോ ഡിഫറൻസ് കട്ട് ചെയ്യുന്നതിനെ വാസക്ടമി എന്ന് പറയും. എക്ടമി എന്ന് പറയണെങ്കിൽ കട്ട് ചെയ്യുന്നതിനാണ് എക്ടമി എന്ന് പറയുന്നത്. ഇനി ഫീമെയിൽസിൽ വരികയാണെങ്കിൽ ഫെല്ലോപ്യൻ ട്യൂബ്സിനാണ് ഇതേപോലെ തന്നെ കട്ട് ചെയ്യുന്നത്. അതിനെ ട്യൂബെക്ടമി എന്ന് പറയുന്നത്. ഫെല്ലോപ്യൻ ട്യൂബ് ട്യൂബെക്ടമി. വാസ ഡിഫറൻസ് ആകുമ്പോൾ വാസക്ടമി. വാസക്ടമി മെയിൽസിലാണ് ഉണ്ടാവുക. ട്യൂബെക്ടമി വരുന്നത് ഫീമെയിൽസിലാണ്. ഇതിന് അഡ്വാൻറ്റേജ് നോക്കാം. ഇറ്റ് ഈസ് ഹൈലി ഇഫക്റ്റീവ് ആണ്. ഡിസ്അഡ്വാൻറ്റേജ്സ് ഡോക്ടേഴ്സോ അതുപോലെ എക്സ്പേർട്സ് നേഴ്സോ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതൊരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സർജിക്കൽ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫെർട്ടിലൈസേഷൻ വേണം അല്ലെങ്കിൽ കുഞ്ഞ് വേണം എന്ന് വിചാരിച്ചാൽ ഇത് തിരിച്ച് പഴയ രൂപത്തിലേക്ക് ആക്കാൻ പറ്റില്ല. ദെൻ സൈഡ് ഇഫക്റ്റ് ഓഫ് ബെർത്ത് കൺട്രോൾ മെത്തേഡ്സ്. ബെർത്ത് കൺട്രോൾ മെത്തേഡ്സിൻ്റെ സൈഡ് ഇഫക്റ്റ്സ് എന്തെന്ന് നോക്കാം. ന്യൂസിയ, അബ്ഡോമിനൽ പെയിൻ, ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ്, ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിംഗ്, ബ്രസ്റ്റ് ക്യാൻസർ. ഇത്രയാണ് ബെർത്ത് കൺട്രോൾ മെത്തേഡിൻ്റെ സൈഡ് ഇഫക്റ്റ്സ്. ഓക്കെ, താങ്ക് യു. ദെൻ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ടോപ്പിക്. ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, സാധാരണ രീതിയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ലിസ്റ്റ് ദ ഫീമെയിൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. നമ്മൾ കുറേ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് പഠിച്ചു. അതിൽ ഫീമെയിൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരുകൾ എഴുതാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നാച്ചുറൽ മെത്തേഡിൽ ഏതൊക്കെയാണ് ഫീമെയിൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ, പീരിയോഡിക് ആബ്സ്റ്റിനൻസിസ്. ദെൻ ലാക്ടേഷനൽ അമ്നൂറിയ. ഇത് രണ്ടും ഫീമെയിൽ കോൺട്രസെപ്റ്റീവ്സ് ആണ്. അതിലെ മെയിൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഏതാണ്? വിഡ്രുവൽ മെത്തേഡ് മെയിൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. അതിൽ അതുപോലെ ഓരോ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് എഴുതാം. അപ്പോൾ ആദ്യം ഫീമെയിൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് എഴുതാം. കഴിഞ്ഞ് മെയിൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് എഴുതാം. ദെൻ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ വാസക്ടമി ആൻഡ് ട്യൂബെക്ടമി. സർജിക്കൽ മെത്തേഡാണ് വാസക്ടമി, ട്യൂബെക്ടമി. അത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ദെൻ മാച്ച് ദ കോളം എ വിത്ത് കോളം ബി ആൻഡ് സി.